അങ്ങനൊക്കെ പറഞ്ഞു ഞാൻ വെള്ളം ഇവിടെ അരി മേടിക്കാം തീമിട്ടിട്ട് മലപ്പുറം ആരിഫൊക്കെ മാറിയില്ലേ കുഞ്ഞാക്കുക വേറെ പെണ്ണായിട്ടൊന്നില്ല ഞാൻ ആരിഫ് തന്നെയാണ് അന്നെ കണ്ടപ്പോ എന്തൊരു പഠിക്കുന്നു ഫോണിലേക്കാ നമ്മളെ കുഞ്ഞാക്കുവാണെങ്കിൽ എല്ലാരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോ കുഞ്ഞാപ്പു മാത്രമല്ലത് അനീപ്പാണ് അനീപ്പ കഥാപാത്രം കുഞ്ഞാപ്പു ആയിട്ടാണ്. അപ്പൊ ഞങ്ങൾ ഇവിടെ സ്ഥലത്തേക്ക് വന്നതാണ്. ഈ സ്ഥലം വന്ന് കണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. നമ്മളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോണ സമയത്താണ് അനീപ്പാനെ കാണുന്നത്. അപ്പൊ ഈ കുഞ്ഞാപ്പൂനെ കണ്ടല്ല ചോറ് വയ്ക്കാന് വരണോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇതാ ഇവിടെ തേരാപ്പേര നടക്കണം. അല്ല പോയിട്ട് വെള്ളം സമയം നോക്കണേ നട്ടുവെച്ച കഴിഞ്ഞ് എന്നിട്ട് പറയണേ വെള്ളം അടുപ്പത്തിടാൻ ഉമ്മാനോട് പറയണോന്ന് നമ്മളെ വിളിക്കുകയും ചെയ്യാ. ഇതെല്ലാം അതിന്റെ പണിക്കൊന്നും പോണില്ലേ, വെയിലണിച്ചിട്ട് പണിക്കുണ്ടേ പൊള്ളാനോ മേലത്തെ. അത് ശരി, അപ്പൊ പിന്നെ എങ്ങനെ ജീവിക്കല്? പണിയെടുത്തൊക്കെ കിട്ടിയോ കേട്ടില്ല മക്കളെ, പിതൃചക്കാത്ത കിട്ടിക്കണ. ഇനിയിപ്പോ അടുത്ത പിതൃചക്കാത്ത കിട്ടുന്ന വരെ അത് മതിയാ, അത് മതിയല്ലേ. അപ്പൊ പിന്നെ അങ്ങനെയാണ് കഴിഞ്ഞ് മൂടി പോവും. അപ്പൊ പിന്നെ പണിക്കൊന്നും പോണ്ടെന്നാ പറഞ്ഞത്, വെയിലടിച്ചതുകൊണ്ടാവില്ലേ. ഇനി വർത്താനം പറഞ്ഞിട്ട് അല്ലെങ്കിൽ തന്നെ ചൂട് കോരി വെയിലത്ത് നിക്കണ്ട, അങ്ങനെ നിക്കല്ലേ. അല്ല അപ്പൊ പെണ്ണും വേണ്ട, ഇനി പെണ്ണൊന്നും കെട്ടണ്ടേ. എല്ലാരും പറഞ്ഞു പെണ്ണട്ടില്ലെങ്കിൽ എമ്മയും പെണ്ണും തല്ലാവുന്നു. അപ്പൊ ഉമ്മ അങ്ങനല്ല, ഉമ്മക്ക് ഇന്നോടുള്ള സ്നേഹം പോയിച്ചിട്ടാണ് ഉമ്മ. പെണ്ണട്ടില്ലെങ്കിൽ ആ പെണ്ണെ സ്നേഹം പിടിക്കുമല്ലേ. വല്ലാത്ത വിളവത്തി തന്നെയാണ് പറഞ്ഞു. ഞാൻ പെണ്ണു പെണ്ണ് കെട്ടണം, ഉമ്മനെ നോക്കണം, പെണ്ണിനെ നോക്കണം. അല്ല പണിക്കുവാണോ പറഞ്ഞത്? പെണ്ണിനെ ഉമ്മനെ നോക്കണമെന്ന് ഇത്തിരിച്ചക്കാത്തിന്റെ അരിയുണ്ടോ? പെണ്ണിനെ നോക്കാൻ പറ്റില്ല, പണിക്കെന്നാ പോണം. അല്ല അച്ഛൻ എന്താ പഠിക്കുന്നത്? ഞാനിവിടെ വൈക്കി വന്നതാണ്, കുറച്ച് സ്ഥലം എടുത്തിട്ടുണ്ട്. അപ്പൊ അവിടേക്കും വേണ്ടി വന്നതാണ്. നിങ്ങളെ നാട്ടിലാ എടുത്തിക്കണ്? ഞങ്ങളെ നാട്ടിലാ. അതൊക്കെ അപ്പൊ മക്കളെ, ഞാൻ ഒറിജിനിന്റെ പേര് അനീഫാന്നാണ്. ഞങ്ങള് ഈ ബ്ലോഗിൽ വേണ്ടിയിട്ട് കുഞ്ഞാപ്പ ആക്കിയതാണ്. ഇവരെ ആദർശികമായിട്ട് ഇവരെ കണ്ട്, കാരണം ഇവരെ നമ്മൾ പരിചയപ്പെട്ടതിന് ശേഷമാണ് ഞങ്ങളെ ചാനൽ കൂടി ഒന്ന് റീച്ച് ആയത്. അപ്പൊ നിങ്ങൾ അതെ, ഞങ്ങളെ ആരും അറിയാതെ നിനക്ക് നടക്കായിരുന്നു. നമ്മളെ ചാനലിന്റെ പേര് ആദ്യം മലപ്പുറം. അതെന്തൊക്കെ പെട്ടെന്ന് മാറ്റാൻ കാരണം? അതൊരു ചേഞ്ച് എല്ലാവർക്കും ആവശ്യമാണ്. കുഴപ്പമില്ല, അത്യാവശ്യം ഫോളോവേഴ്സ് കണ്ടിന്യൂ ഉള്ള കഥയാണ് ഇവർ കൊണ്ടുവരിക. അപ്പൊ തീർച്ചയായും എല്ലാവർക്കും കാണാൻ പറ്റിയതാണ് ഇവർ എടുക്കല്. അതുപോലെ തന്നെ നമ്മളെ പിന്നെ കെ വി എസ് ബ്ലോഗ് അതിലും പിന്നെ കുഞ്ഞാപ്പൂരെ കഥാപാത്രം ഉമ്മാനെ പറ്റിയിട്ടും മറ്റുള്ള നാട്ടിലെ കാര്യങ്ങളൊക്കെ പല രീതിയിൽ അവതരിപ്പിച്ചിട്ട് വരുന്ന ഒരാ കഥാപാത്രം, ഒരാളിൽ കൂടെ പല കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അത് നിങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ KVS ബ്ലോഗ് അടിച്ചു നോക്കുക. പിന്നെ ആർക്കും ഉൾക്കൊള്ളാവുന്ന ഒരു ചെറിയ സിമ്പിൾ ആയിട്ട് നമ്മളെ ഈ നാട്ടിലേക്ക് നടക്കുന്ന നമ്മളെ ഭാഷ, ഇജ്ജി കുജി ബജ്ജി മജ്ജി അങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട്. ആ ഭാഷയാണ് ചോറ് വെച്ചില്ലേ, അങ്ങനത്തെ സംസാരമാണ്. അത് നെഗറ്റീവ് കമന്റ് ഉണ്ടാവും, പോസിറ്റീവ് ഉണ്ടാവും. അത് ചിലവര് തീർച്ചയായിട്ടും അത് അങ്ങനെയുള്ള മൈൻഡ് ഉള്ളവരുണ്ടാവും, ഇങ്ങനെയുള്ള മൈൻഡ് ഉള്ളവരുണ്ടാവും. അതൊന്നും ഇപ്പൊ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല, തളരാനും പറ്റില്ല. നമ്മള് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പോകണ്ടെങ്കിൽ അതെല്ലാം ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ടെങ്കിൽ നമുക്ക് അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഞാനിത് സ്റ്റാർട്ട് ചെയ്തിട്ട് 2021 ലാസ്റ്റ് ആയിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. അന്ന് ഞങ്ങൾ വന്ന പാട് അന്ന് ഞങ്ങൾക്കിതൊന്നും അറിയില്ല. അതങ്ങനെ എടുത്തുകൊണ്ട് ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് ഞങ്ങളെല്ലാവരും കളിയാക്കി. അങ്ങനെയാണ് നിങ്ങൾ ഞങ്ങളൊരു തരികട എന്നൊരു ഷോർട്ട് ഫിലിം കണ്ടിട്ട് നിങ്ങളെ ഞങ്ങളോട് പറഞ്ഞത്. ഇങ്ങനെ അതിൻ്റെ ആച്ച റീച്ചായത്. നമ്മളിപ്പോൾ ഉള്ള കാര്യം പറയാമല്ലോ. പിന്നെ നമ്മൾ രണ്ടും കൂട്ടരായി സഹകരിച്ച് എല്ലാവരും കണ്ടുപിടിക്കും. ഇതിന്നിപ്പോ നിങ്ങൾക്ക് വരുമാനമൊക്കെ കിട്ടിയല്ലോ പറയണ
അല്ല കിട്ടുന്നുണ്ടോന്ന് നോക്കിയാണ്. വരുമാനത്തിന് എണ്ണം പറയണ്ട, എന്നാലും നിങ്ങൾ പ്രവർത്തിച്ചതിന് മറ്റുള്ളവർക്കും കൂടെ ഒരു ബുദ്ധിമുട്ടാണ് അപ്പൊ ചോദിച്ചത്. വരുമാനമൊക്കെ വരുന്നുണ്ടല്ലോ, ഞാനിങ്ങനെ കഥ ഉണ്ടാക്കി അഭിനയിക്കോളൂ, പക്ഷെ നമ്മളെ ക്യാമറമാൻ ഷാജിയാണ് അതിന് കഠിനമായിട്ട് അധ്വാനിക്കുന്നത്. ഷാജി നമ്മൾ കണ്ടു, ഷാജി വർക്കിലാണ്, ഇതേപോലെ കിട്ടുന്ന സമയം കൊണ്ട് ചെയ്ത് ഓപ്പിക്കുന്ന പണിയാണ്. പിന്നെ വിളിക്കാം, ജീവിതം നമ്മളൊരു കോമഡിയാക്കി ഇരിക്കുക, വെറുതെ ബലം പിടിച്ചിട്ട് നടന്നിട്ടൊന്നും കാര്യമില്ല, പിടിച്ചൊന്നും കാര്യമില്ല, ഉള്ള മസിലും ഒടിഞ്ഞു പോകും, ആരും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ലൈഫ് എൻജോയ് ചെയ്ത നമ്മളെ എല്ലാരും ഉണ്ടാവും. ഏത് സ്ട്രോങ് ആയ സമയത്തും നമ്മള് ഞാൻ അതുകൊണ്ട് വിളിക്ക, ചോറ് കഴിക്കാനും വരാം, അരി മേടിക്കാം തീമിട്ടിട്ട്. അല്ല നിങ്ങൾ പറയണെങ്കിൽ ഞാൻ അരി മേടിച്ചിട്ട് തീമടാ. ബിസ്കനാണെന്നുള്ള കാര്യം ഞാനൊരു കോമഡി പറഞ്ഞാട്ടാ, അത് കോമഡി ഒന്നും ആവൂല, ചെലപ്പോ കാര്യം തന്നെ നീ കിട്ടിട്ടില്ല. അല്ല ഉപ്പുമ്പോഴൊക്കെ ഉമ്മാനൊക്കെ ഒന്ന് കാണണം, വീഡിയോ ഒക്കെ ചെയ്യണം എന്നുണ്ട്. ഏതായാലും ഞങ്ങൾ ഇങ്ങോട്ടേക്ക് മാറുന്നുണ്ട്, നമ്മള് വീട് ഷിഫ്റ്റ് ചെയ്യും ഇങ്ങോട്ട്. അപ്പൊ നമ്മള് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവരൊക്കെ ഈ ഭാഗങ്ങളൊക്കെ തന്നെ ആയിരിക്കും കൂടുതൽ. അപ്പൊ അന്ന് ഇവരെക്കാരുണ്ടെങ്കിൽ എന്റെ ചാനലിന്റെ പേര് സ്പാർക്ക് എം എ മീഡിയ, സ്പാർക്ക് എന്ന് പറഞ്ഞിട്ട് പിന്നെ എം എ എന്ന് പറഞ്ഞാൽ മലപ്പുറം പലരും നമ്മളെ വളർന്നു വിടുന്നു കാണുമ്പോൾ എന്താണെന്നറിയോ, എല്ലാരും ചോദിക്കും നിങ്ങളെ ചാനൽ എന്തിനു ഒഴിവാക്കി, ഈ ചാനൽ എന്തിനറിയുന്നില്ല. അപ്പൊ ആ കാര്യം കൂടെ ഇതിനും കൂടെ ഞങ്ങൾ പറയാണ്, നമ്മളെ മലപ്പുറം ആരിഫ എന്നുള്ള ചാനലാണ് നമ്മള് മാറ്റിയിട്ട് സ്പാർക്ക് എം എ മീഡിയ എന്നുള്ള പേരിൽ വേറെ പുതിയ പേരിലിട്ട്, ഇനി മാറ്റാൻ പറ്റില്ല, മൂന്നാമത്തെ പേരാണ് നമ്മൾ, ഇനി ലാസ്റ്റ് ആൻഡ് ഫസ്റ്റ് ആയി. മൂന്ന് പ്രാവശ്യം ബാക്കിയുള്ള ഒരു പേരാണ് അത്യാവശ്യം ഞാൻ കാണുന്നുണ്ട്, ഫോളോവേഴ്സ് കൂടി വ്യൂ കൂടി ആൾക്കാർ നല്ല കാണുന്നു, കണ്ടിന്യൂ എപ്പോഴും നന്നായി ആൾക്കാർ കാണും, അല്ലാതെ കുറെ അങ്ങനെ കുത്തി കുത്തി ഉണ്ടാക്കി ആരും കാണും. അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്, അനുഗ്രഹമല്ലേ നമ്മള് പറയാന്നുള്ളൂ, നല്ലത് നല്ലത് തന്നെ പറയും. എട്ടൊമ്പത് മക്കളെ തന്തേണ്, പിന്നെ ഭാര്യ ഒന്നുണ്ട്, രണ്ടാമത്തെ കെട്ടാൻ പോണുണ്ട്, ഇങ്ങനൊക്കെ ഉള്ളൊരു സെറ്റപ്പിലാണ്. ഇതല്ലേ വർഗങ്ങള്, ഒരിക്കൽ തീവണ്ടി കയറിയാ പിന്നെ തലക്കാൻ നോക്കുവോ, കോമഡി പറഞ്ഞാട്ടാ. എനിക്ക് രണ്ട് മക്കളാണ്, മൂത്തവനക്ക് 12 വയസ്സ്, രണ്ടാമത്തവനക്ക് 9 വയസ്സ്. അപ്പൊ ഏതായാലും ശ്രീധനൊക്കെ ഇങ്ങോട്ട് കിട്ടും, ഇൻഷാ അള്ളാന്റെ അപ്പം ഇത്രയൊക്കെ ഉള്ളു നമ്മളെ വീഡിയോസ്, ചെറിയൊരു വീഡിയോ. ബൈ ബൈ.